ചിറ്റാരി പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. കിഫ്ബിയിൽ നിന്നും 5 കോടി ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ 2018 ഇതിനെ തറക്കൽ അന്നത്തെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി നിർവഹിച്ചത്. തുടർന്ന് ഇതിൻ്റെ ഫണ്ട് കിഫ്ബി വഴി 5 കോടിയാണ്. ഇത് 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ പ്രദേശത്തെ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ നടത്തേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ കോൺഫറൻസ് വഴി തിരുവനന്തപുരത്തു നിന്നും തദ്ദേശീയമായിട്ട് നമ്മുടെ വിദ്യാലയത്തിനകത്ത് വെച്ച് ചുരുങ്ങിയ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മികവ് നന്നാക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ കൂടി നടന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഫണ്ട് അനുവദിക്കുകയും ഈ വിദ്യാലയം ഇവിടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത്. ചിറ്റാരിപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന ജ്ഞാനപ്രകാശിനി LP സ്കൂൾ, മാപ്പിള LP സ്കൂൾ എന്നിവ ചേർത്താണ് UP സ്കൂളാക്കിയത്. ചിറ്റാരിപ്പറമ്പ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി രൂപീകരിച്ച് സ്കൂൾ ഏറ്റെടുക്കുകയായിരുന്നു. 1966 വിദ്യാലയം ഹൈസ്കൂളായത്. 1973 വിദ്യാലയം സർക്കാർ ഏറ്റെടുത്ത് 1978 സർക്കാർ സ്കൂളാക്കി. 1998 ഹയർ സെക്കൻഡറിയായി ഉയർത്തിയത്. ഇപ്പോൾ നഴ്സറി തലം മുതൽ 12-ാം തരം വരെ 1890 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. 68 അധ്യാപകരും 5 അനധ്യാപകരുമുണ്ട്. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉൾപ്പെടെ മികച്ച വിജയമാണ് സ്കൂൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നേടിയതെന്ന് PTA പ്രസിഡന്റ് ചന്ദ്രൻ വട്ടോളി പറഞ്ഞു. വിജയശതമാനത്തിൻ്റെ കാര്യത്തിൽ ഓരോ വർഷവും മെച്ചപ്പെട്ട വിജയശതമാനമാണ് നമ്മുടെ സ്കൂളിനകത്ത് വരുന്നത്. പഠന രംഗത്ത്, പാഠ്യേതര രംഗത്തൊക്കെ വലിയ മികവുള്ള സ്കൂളായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ കായിക രംഗത്തെ ഒരു ഭൂതകാലമുണ്ട്. സംസ്ഥാന ദേശീയ അടിസ്ഥാനത്തിൽ വോളിബോൾ രംഗത്തും ഹോക്കി രംഗത്തൊക്കെ ദേശീയ നിരയിൽ പ്രഗത്ഭരായ കളിക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് ഇപ്പോൾ 1890 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നഴ്സറി ക്ലാസ്സുകൾ മുതൽ 12-ാം ക്ലാസ് വരെ, ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. 68 അധ്യാപകർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന നിലയിലേക്ക് അത് വളർന്നു വരികയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ 67 ലക്ഷം രൂപ ഉപയോഗിച്ച് ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്കൂളിൽ നേരത്തെ 40 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ സ്ഥാപിച്ചിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.